സോ ഇതാണ് ഓപ്പോ റെനോ 8 പ്രോ. നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ്, ക്യാമറ റിവ്യൂ നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ക്യാമറ സെറ്റപ്പ് എന്താണെന്ന് അറിയണ്ടേ. 50 MP സോണി IMX766 സെൻസർ, പിന്നെ 8 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ആണ് 4K 30 FPS. ഫ്രണ്ടിൽ 32 MP സോണിന്റെ തന്നെ IMX709 സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ക്യാമറ സാമ്പിൾസ്, ഒരുപാട് ഫോട്ടോ സാമ്പിൾസ്, ഒരുപാട് വീഡിയോ സാമ്പിൾസ് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്നില്ല. വളരെ ഈസിലി പറഞ്ഞു തരാം എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, വളരെ ഈസിലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഓപ്പോയുടെ ഫോൺസിൽ, സ്പെഷ്യലി ഓപ്പോയിന്റെ റെനോ സീരീസുള്ള ഫോൺസിന്റെ ഒരു ക്യാമറ പ്രോസസ്സിംഗ് നോക്കുകയാണെങ്കിൽ, ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അത്യാവശ്യം ബ്രൈറ്റ് വൈബ്രന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. സോ നാച്ചുറൽ കളേഴ്സ് അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി നാച്ചുറൽ പ്രോസസ്സിംഗ് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഫോൺ നോക്കേണ്ടി വരും. ഓപ്പോ ഫോൺസിൽ നോർമലി ഭയങ്കര വൈബ്രന്റ് ഫോട്ടോസും വീഡിയോസും ആയിരിക്കും, അതായത് അതിലുള്ള കളേഴ്സ് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ബിൽഡിങ്സ്, ഫ്ലവേഴ്സ്, സീനറി ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽസും ഡൈനാമിക് റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് വൈബ്രന്റ് ഫോട്ടോസ് ആണ്, നല്ല കോൺട്രാസ്റ്റി വൈബ്രന്റ് ഫോട്ടോസ് ആയിരിക്കും, നല്ല ഫോട്ടോസ് ആണ്. സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. ഞാൻ ഫോട്ടോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സോ ആ ഒരു പച്ചപ്പ് കണ്ടു, സ്കൈയിലുള്ള ബ്ലൂ ആണെങ്കിലും ഈ റെഡ് കളറും ഗ്രീൻ കളറൊക്കെ നല്ലോണം കത്തി നിൽക്കുകയാണ്. അതൊരു ടിപ്പിക്കൽ ഓപ്പോ പ്രോസസ്സിംഗ് ആണ്. സോ ഇവിടെ ഡീറ്റെയിൽസ് പ്രശ്നമൊന്നുമില്ല, ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല. ഡീറ്റെയിൽസ് ആൻഡ് ഡൈനാമിക് റേഞ്ച് എല്ലാം ഓക്കെ ആണ്. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് ഡീസെൻ്റ് ആയിട്ട് തോന്നി. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം, പ്രൈമറി ക്യാമറ സാമ്പിൾ ആൻഡ് അൾട്രാവൈഡ് ക്യാമറ സാമ്പിൾ. ആ ഒരു കളേഴ്സ് ആണെങ്കിലും ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും ഒരു പരിധി വരെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി 12 MP ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയതിന്. ഇവിടെ 8 MP അൾട്രാവൈഡ് ആണ് വരുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ, സ്പെഷ്യലി നല്ല ലൈറ്റ് അല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ, നല്ല വെയിൽ ഫേസിൽ അടിക്കുന്നുണ്ടെങ്കിൽ കണ്ടമാനം പ്രോസസ്സിംഗ് ആൻഡ് സ്മൂത്തനിങ് കയറി വരുന്നുണ്ട്. സ്പെഷ്യലി നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ, ഈ HDR ആക്ടിവേറ്റ് ആവുമല്ലോ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ HDR ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഈ ഒരു പ്രോസസ്സിംഗ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മുടെ സ്കിൻ ടോണിൽ ഇത് സൂട്ട് ആവുന്നില്ല, മറ്റ് സ്കിൻ ടോൺസിലൊക്കെ ചിലപ്പോൾ സൂട്ട് ആവുന്നുണ്ടായിരിക്കും, നമ്മുടെ സ്കിൻ ടോണിൽ ഇത് സൂട്ട് ആവുന്നില്ല. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു വെളുപ്പിക്കലും പിന്നെ ഈ ഒരു പ്രോസസ്സിംഗ് ഓപ്പോ കുറച്ചുകൂടി കുറയ്ക്കണം, സ്പെഷ്യലി ഈ ഒരു പ്രൈസ് പോയിന്റിൽ. അതേസമയത്ത് സെൽഫി ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ മെയിൻ ക്യാമറയിൽ കാണുന്ന ആ ഒരു വെളുപ്പിക്കലും ചായം തേക്കലൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ വരുന്നില്ല. ഇവിടെ കുറച്ചുകൂടി നാച്ചുറൽ, അതായത് നിങ്ങൾ സെൽഫി ക്യാമറ UI കയറിയിട്ട് ആ ഒരു ഫിൽട്ടർ നാച്ചുറൽ ആക്കണം, അപ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ഫോട്ടോസ് കിട്ടും. 32 MP സെൽഫി സെൻസറിൻ്റെ ഡീറ്റെയിൽസ് കാണാനുണ്ട്. 4K 30 FPS ആണ് മാക്സിമം റിയർ ക്യാമറ വീഡിയോ റെസൊല്യൂഷൻ. നമ്മൾ ഫോട്ടോസിൽ കണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, സ്കിൻ സ്മൂത്തനിങ്ങും പിന്നെ വെളുപ്പിക്കലൊക്കെ, അതിവിടെ അത്രയ്ക്ക് ഇല്ല കേട്ടോ, ചെറിയ രീതിയിലുണ്ട്, പക്ഷെ അത് ഓവർ ആവുന്നില്ല. സോ ഈ വീഡിയോ ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിലാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഫേസിലുള്ള ആ ഒരു ടെക്സ്ചർ ആണെങ്കിൽ ഫേസിൽ കളറും പിന്നെ ആ ഒരു എക്സ്പോഷറൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 45,000 രൂപയുടെ ഫോണാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ ഞാൻ OIS, അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റേബിലൈസേഷൻ്റെ ഫീച്ചർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന മിക്ക എല്ലാ ഫോൺസിലും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്, ഇവിടെ കൊടുത്തിട്ടില്ല. സോ തീർച്ചയായിട്ടും അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, ഓപ്പോ OIS ഇല്ലാഞ്ഞിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റേബിലൈസേഷൻ ഇവിടെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 4K വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യാം. സോ 4K ആ ഒരു സ്റ്റെബിലേഷൻ കാണാനുണ്ട്. ഓക്കെ, ജിറ്റേഴ്സ് ഒന്നും, അങ്ങനെ കാര്യമായ ജിറ്റേഴ്സ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല സ്റ്റെബിലേഷൻ കിട്ടുന്നുണ്ട് ഈവൻ വിത്തൗട്ട് OIS, പക്ഷേ OIS കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ലൈവ് ബൊക്കേ വീഡിയോൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, അതായത് പോർട്രേറ്റ് വീഡിയോൻ്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആയിരിക്കും. ഞാൻ വീഡിയോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ഇതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് നൈസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൊക്കേ വീഡിയോ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റേബിലൈസേഷൻ ഉണ്ടല്ലോ, അതായത് റിയർ ക്യാമറയിലുള്ള സ്റ്റേബിലൈസേഷൻ, ആ സ്റ്റെബിലേഷൻ കുറച്ച് സെൽഫി വീഡിയോയിലും കൊണ്ടുവരേണ്ടതായിരുന്നു. കാരണം സെൽഫി വീഡിയോയിൽ സ്റ്റെബിലേഷൻ വരുന്നില്ല, ഒട്ടും സ്റ്റെബിലേഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റെബിലേഷൻ ഉണ്ട്, പക്ഷേ പോരാ. പക്ഷേ സെൽഫി വീഡിയോ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ, നല്ല സ്കിൻ ടോൺ, നല്ല ഡീറ്റെയിൽസും അതൊക്കെ നല്ലോണം, കളേഴ്സൊക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നല്ല വെയിലുള്ളപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഓക്കെ, ആ ഒരു സ്കിൻ ടോണും പിന്നെ സ്കിന്നിലുള്ള എക്സ്പോഷറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബൊക്കെ എഫക്റ്റ് ഉണ്ടോ, ലൈവ് ബൊക്കെ, പോർട്രേറ്റ് വീഡിയോൻ്റെ ഫീച്ചർ, അത് സെൽഫി വീഡിയോയിലും വരുന്നുണ്ട്. ഇതുപോലുള്ള ഒരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ ഇതുപോലുള്ള ഒരു സെൽഫി വീഡിയോ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ കിട്ടാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ ടെറസിലാണ്. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡിംഗ്, വീഡിയോ പ്ലസ് ഓഡിയോ റെക്കോർഡിംഗ്, റെനോ 8 പ്രോയിൻ്റെ മൈക്കിലൂടെയുള്ള ഓഡിയോ റെക്കോർഡിംഗ് ആണ്. സോ ഇങ്ങനത്തെ ഒരു ഓഡിയോ സെറ്റപ്പ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ചുറ്റും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, സോ അതിൻ്റെ ഡിസ്റ്റർബൻസ് കയറി വരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ റെക്കോർഡിംഗ് OPPO Reno8 Pro ൻ്റെ റിയർ ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന 4K വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഞാൻ എൻ്റെ
അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ടെറസിലാണ്, അത്യാവശ്യം നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടോ? ഇതുപോലുള്ള ഒരു ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്ഡോർ സിറ്റുവേഷനിൽ കിട്ടാൻ പോകുന്നത്. ഞാൻ ഈ ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇതിന്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് പെർഫോമൻസ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. സോ ഓപ്പോ പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോണിൽ ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്, മാരി സിലിക്കോൺ എക്സ് ചിപ്പാണ്, NPU എന്ന് പറയും, ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റും. അത് ബേസിക്കലി ആ ഒരു ലോ ലൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും, ഇവൻ സെൽഫി ആൻഡ് റിയർ ക്യാമറ രണ്ടിൻ്റെയും ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഗ്രെയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി, ഫേസിൽ കുറച്ചുകൂടി നാച്ചുറൽ സ്കിൻ ടോണൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, അതിവിടെ കാണാനുണ്ട്. ഓക്കെ, നല്ലോണം ചെയ്തിട്ടുണ്ട്. 4K അൾട്രാ നൈറ്റ് വീഡിയോ എന്നൊരു ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. അതായത് 4K വീഡിയോയിൽ തന്നെ നമുക്ക് നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നൈറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഫേസിൽ അത്യാവശ്യം എക്സ്പോഷർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ്സ് ആണെങ്കിലും അവിടെയും അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഓവറോൾ ഒരു നല്ല നൈറ്റ് പ്രോസസ്സിംഗ് തരുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേര് നൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ നൈറ്റ് വീഡിയോസ് എടുക്കുന്നവരാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ എടുക്കാറുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടും, സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും. പിന്നെ ഓപ്പോൻ്റെ ഒരു ഫോൺ ആയതുകൊണ്ട് ചില ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലൈവ് ബൊക്കേൻ്റെ ഫീച്ചർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബൊക്കേ മോഡ് അല്ലെങ്കിൽ നോർമൽ മോഡ് ആണെങ്കിലും ഇതുപോലുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കളർ പോർട്രേറ്റ്, അതായത് സബ്ജക്റ്റ് മാത്രം കളർ ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അത് സെൽഫിയിലും വരുന്നുണ്ട്, റിയർ ക്യാമറയിലും വരുന്നുണ്ട്. ഞാൻ രണ്ടിൻ്റെയും സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ലൈറ്റൊക്കെ മിന്നുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, ബൊക്കേ ഫ്ലെയർ പോർട്രേറ്റ്, ആ ഒരു ഫീച്ചർ ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടിലും വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത്. പെർഫെക്റ്റ് അല്ല കേട്ടോ, പക്ഷേ നിങ്ങൾ കെയർഫുള്ളി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഒരു യുണീക്ക് ഒരു രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ ഉപയോഗിക്കാം. 45,000 രൂപയുടെ ഫോണിൽ ഞാൻ ഒരിക്കലും 2 MP മാക്രോ ക്യാമറ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ 2 MP മാക്രോ ക്യാമറ വെച്ച് ഇതുപോലത്തെ മാക്രോ ഫോട്ടോസ് ആണ് കിട്ടുന്നത്, വളരെ ശരാശരി ആവറേജ് മാക്രോ ഫോട്ടോസ് ആണ്. ഇതിന് പകരം ഒരു യൂസ്ഫുള്ളായ 2x ടെലിഫോട്ടോ ക്യാമറ കൊടുക്കാമായിരുന്നു, അത് വെച്ച് നമുക്ക് ടെലിഫോട്ടോ അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. സോ നിങ്ങൾ 45,000 രൂപ കൊടുത്ത് ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ബിൽഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓപ്പോ എന്ന ബ്രാൻഡ് ആയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ്, അതായത് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഫോൺസൊക്കെ ഓപ്പോൻ്റെ ഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ കളർ വോയ്സ് ഉള്ള ഫോൺ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചത്. എന്തോ ആയിക്കോട്ടെ, പിന്നെ ഇത്തവണ അത്യാവശ്യം നല്ല പെർഫോമൻസും കൊടുത്തിട്ടുണ്ട്, മീഡിയ ടെക് ഡയമെൻസിറ്റി 8100 മാക്സ് ചിപ്സെറ്റൊക്കെ വരുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നല്ലതാണ്. ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്പെഷ്യലി ഇതിൻ്റെ പ്രൈസ് പോയിന്റ്, 45,000 രൂപീസിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ക്യാമറ ഹാർഡ്വെയർ എന്ന് ഞാൻ പറയില്ല. ഓക്കെ, ആ രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല, ഒരു ഓക്കെ ശരാശരി ക്യാമറ പെർഫോമൻസ് ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. This is your friend Mr. Perfect signing off. Goodbye.